മറിയാമി ജയ ഒന്നും എഴുന്നേറ്റില്ല. ഇനി തുടങ്ങും. തുണയും പിരിച്ചിടാൻ പറഞ്ഞിട്ട് ഇട്ടില്ല. കൊടയെങ്കിലും നിർത്തി വെക്കാൻ മേലായിരുന്നു. പിടിച്ചോ മിടുക്കി. നീയാണോ മേഡം പിടിച്ചേ? ഈ കൊട എന്നാ നിർത്തി വെക്കാൻ? ഞാൻ ഒരെണ്ണം നിർത്തി വെച്ചോളല്ലോ. ശമ്പളം എല്ലാം പറഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട കേട്ടോ. കേക്ക് വെച്ചില്ലെന്നും പറഞ്ഞേ. അയ്യോ അങ്ങനെയാണോ? ആണോ? 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 അല്ല, ശമ്പളം കേക്ക് കൊണ്ടല്ലോ. അപ്പൊ എടുത്തോട്ടെ. എനിക്ക് കേക്കിനോട് താല്പര്യമില്ലെന്നല്ലേ ഇപ്പൊ പറഞ്ഞത്. താല്പര്യമില്ല. നിന്നെ ശമ്പള നിനക്ക് എന്തേരം കഴിച്ചടി പെണ്ണെ പെണ്ണെ. ശ്യാമളമ്മ തരുമല്ലോ നിനക്ക്. അല്ലെ തന്നെ ശ്യാമളമ്മ അതിനകത്ത് നിന്നിച്ചിട്ട് എടുത്തിട്ട് ബാക്കിയൊക്കെ നിനക്ക് തരും. നിനക്ക് തരുമ്പോ എനിക്കും തരണം. ഓക്കെ. എങ്ങനെ ഇല്ല ഞാൻ പൊക്കി വെച്ചതാ. ഇപ്പൊ സിനിമക്കകത്ത് സുരേഷ് ഗോപി ഇട്ടില്ലേ, അത് കണ്ടിട്ടാ. ഞാനിപ്പോ ഇങ്ങനെ ചിലപ്പോ ആലോചിക്കേ, നിങ്ങളെ രണ്ടുപേരുടെ സ്ഥാനത്ത് നിന്റെ സ്ഥലത്ത് രണ്ട് ആമ്പിള്ളാരാണെങ്കിലോ. ഈ ഉമ്മാരെ കൂടി അങ്ങനെ പണി ചെയ്യിച്ചേനെ വീട്ടില്. ഞാൻ ജയിക്കും മറ്റേ പണ്ടത്തെ ഈ അടിമപ്പണി എടുപ്പിക്കുന്നത്. പണ്ട കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ രാജാവ് വരുന്നത് എനിക്ക് ഭരിച്ചേ അറിയുള്ളൂ. ഭരണം ഭരിക്കണം, അതാണ് ഭരിച്ചറിയത്. റോയൽ റോയൽ ബ്ലഡ് ആണത്, റോയൽ ബ്ലഡ്. ഓക്കെ, കഴിഞ്ഞ ജന്മത്തിലെ കഴിവുന്നത്, ഈ ജന്മത്തിലല്ല. കണ്ടാലും പറയും. ശ്യാമളമ്മയായിരുന്നു രാജ്ഞിയ. രാജാവായിട്ട് രാജാവ്. നീ പോള്. എനിക്കത് ഞാൻ ഉണ്ണിയാക്കി ചന്ത് വരുന്നു തോന്നുന്നു. സിനിമയിലെ ഇവരില്ലേ, ഓ ഇപ്പോഴത്തെ സിനിമയ്ക്കകത്തെ വില്ലന്മാരില്ലേ, അതിന്റെ അത് അവര് മുടി വെച്ചേക്കുന്ന പോലെ. ഈ ഏടത്തറ സിനിമയിലെ ഈ മറ്റേ ആ ഇതിനകത്തവനാ. മഴ വരും, മഴ അത് വരെ കാത്തിരിക്കും. ഇത്ര നേരം മഴയില്ല, എപ്പോഴാ പെയ്യുന്നത്? അത് ഇറങ്ങിയല്ലേ, എങ്ങനെങ്കിലും ഒരു സാരി ഉടുക്കാൻ വേണം. മൂന്നര മണിക്കൂർ പ്രായം ഇത്ര എന്നുള്ളൊരു വിചാരം വേണ്ട. അല്ല സാരി ഉടുക്കാനൊക്കെ എത്ര സമയം പോകുന്ന? ഇറങ്ങണ്ടി, മഴ പോകാൻ നോക്കാം. അവിടെ നിൽക്കട്ടെ കുറച്ചു നേരം പോച്ചായിട്ട്. അവ
കണ്ടാ പറയത്തില്ല കേട്ടോ. വിഷം കട പോകുന്ന നാരായണിയാണ്, വിഷം കട പോകുന്ന നാരായണി. റേഷൻ കട ഫ്രണ്ടിൽ പോയി ഇങ്ങനെ നിക്കുന്ന നോർത്ത് നോക്കിയേ. ഇച്ചിരി മണ്ണ് നോക്കൊണ്ട് ഇതിനൊക്കെ ഒരു സ്റ്റൈലുണ്ട്. അതൊക്കെ പറയും, പക്ഷെ മേടിച്ചു വെച്ചിട്ടുണ്ടോ വിളിച്ചാന്? എന്നാ പോണ്ടേ, ഇത് വേറെ ചെരുപ്പുണ്ട്, നല്ല സൂപ്പർ സാധനം കഴുകി വെച്ചിട്ടുണ്ട്, അത് വേണം തരാം. കുട തോർക്കടി ഉണ്ടോ, നശിപ്പിക്കുന്ന മൊത്തം ഇവളാ കുട. ചീര ഞാൻ ഇപ്പം ക്യാമറ വെച്ചിട്ട് വന്ന് പോയി ചീര പറിക്കാം, മഴയാ. ചത്തല്ലോ നീ തൊടത്തില്ലേ, നിന്നോട് തൊടാൻ പറഞ്ഞില്ലോ. കൈ കാണിക്കേ, പല്ലി കൈ കുറച്ചു രാവിലെ പല്ലി ഒറ്റ ചാട്ട വരുന്നു മടി. അപ്പ എന്തേ, അപ്പ കാണുന്നില്ലല്ലോ. ഇത് പിടി ബാഹുബലി അല്ല, ബാഹുബലിയുടെ അച്ഛനാ. ജയന്റെ പറഞ്ഞ ചമ്മളേ ദേവസേന വരുന്നുണ്ട്.
ആ ചെറിയ ഷേപ്പും ഉണ്ട്. അവിടെ കടയിൽ 20 രൂപയുള്ളായിരുന്നു. ഞങ്ങള് തിരിച്ചു വന്നപ്പോ ഞങ്ങള് പോയി എങ്ങനെ അറിയാനാ പുള്ളി അറിയാമെങ്കിൽ തിരിച്ചു ചെത്തില്ലേ? പുള്ളിക്ക് അറിയാഞ്ഞിട്ട് പുള്ളി ജയയുടെ അമ്മ തന്നെയാ കേട്ടാ. പോളാ മുട്ടായി കഴിഞ്ഞ ദിവസം മേടിച്ചു എന്നാ പോളാതി ഇത്ര വലിയ ആക്കണം. ആളുകൾക്ക് ശേഷം കാണും അമ്മയുടെ ഇല്ല ഞാൻ ഒരെണ്ണ എടുത്ത് അമ്മയ്ക്ക് കൊടുത്ത ഒരെണ്ണം ഞാനും കൊടുക്കാം. 300 രൂപ അല്ലേ വോട്ട് ചെയ്യുന്നതിന് ചെയ്തതിന്. ചേട്ടാ പറഞ്ഞു നല്ലതാണെന്ന് പറയാൻ അതുകൊണ്ട് ഞാൻ പറയണം നല്ലതാണെന്ന്. അല്ല ഇപ്പൊ പറഞ്ഞില്ലേ ഞാൻ പറയാം. അത് ഇച്ചിരി മന്ദല ഇച്ചിരി ഇങ്ങനെ കരിഞ്ഞിട്ട് അത് വെന്തിട്ടില്ലായിരുന്നു, അത് ഇച്ചിരി തീ കൂടിപ്പോയി. ഞാൻ പറഞ്ഞു കൊടുത്തു അങ്ങനല്ല, ഒരുപാട് തീയും വേണ്ട. യൂട്യൂബിൽ കണ്ടിട്ട് ഇങ്ങനെ ആയിക്കോട്ടെ, അത് നമുക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ അത് പറഞ്ഞു കൊടുത്തപ്പം ചേട്ടായിക്ക് ഇത് മനസ്സിലായിട്ടാണോന്ന് എനിക്കറിയത്തില്ല. ഈ പരിപ്പ് കൂടെ കൊള്ളാം. ശ്യാമളമ്മ ഇപ്പൊ ചോദിക്കാൻ ശ്യാമളൊന്നും കേട്ട് പരിപ്പ് ചോദിച്ചു ശ്യാമളമ്മ എങ്ങനെയുണ്ട്? കഴിച്ചു കഴിച്ചു അമ്മ പകുതി കഴിച്ച്. കൊള്ളാം കൊള്ളാം, സത്യം പറഞ്ഞ നല്ല അടിപൊളി പരിപാടാണ്. നല്ല ഉപ്പ് കറക്റ്റ് ഇരുവ ഇന്നങ്ങനെ കാര്യമായിട്ട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാ പേടിച്ച്? നാരായണിയല്ല ശ്യാം നാരായണിയാണ്. ഞാൻ അപ്പനെ അല്ലേ എടുത്തത്, നിനക്ക് തന്നെയാ.
ഞാൻ മാറിനോടാ വന്നത്. പണി ഒരു ദിവസം അങ്ങോട്ട് കുറച്ചു നേരം അടച്ചിട്ടായിരുന്നു, പിന്നെ മഴ കാരണം എന്ന് തോന്നുന്നു, പിന്നെ ഇടയ്ക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ചാച്ചാ എന്റെ വണ്ണം കുറച്ച്.